രണ്ടുപേരും വില്ലന്മാരായിട്ടാണ് സിനിമയിൽ വന്നത്. അപ്പോൾ ആദ്യത്തെ പറഞ്ഞതാണ് രാജൻ പറഞ്ഞ കഥ. രാജൻ പറഞ്ഞ കഥ നമ്മളെ കക്കയം ക്യാമ്പിന്റെ സംവിധാനം ചെയ്ത ഇപ്പം ഞാൻ അതിനകത്ത് രാജനായിട്ട് അഭിനയിച്ചത് സുഖേട്ടൻ. അതില് ഇക്കാടെ വേഷം എന്തായിരുന്നു? പോലീസ്. ഏത് ക്യാരക്ടറാണ് അതില്? പോലീസ് കോൺസ്റ്റബിൾ. പോലീസ് കോൺസ്റ്റബിൾ. പക്ഷെ അതിൽ ഏതെങ്കിലും നമ്മുടെ ഈ റിയൽ കഥയായിട്ട് രാജന്റെ കഥയായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും പോലീസ്? ഇല്ല, കക്കയം ക്യാമ്പിലെ ഒരു പോലീസ്. ഒരു പോലീസ് ഉരുട്ടുന്ന പോലീസിലുണ്ട് ആണോ? അതിൽ ഡയലോഗ് ഉണ്ടായിരുന്നു. ആ കുറച്ച് ഡയലോഗ് കാര്യം. ഫസ്റ്റ് സീൻ ചെയ്യുന്ന ചെയ്തത് പപ്പടിന്റെ കൂടെ ഒരു ചായ കടയിൽ നിന്ന് ചൂടുകളിൽ എടുത്തിട്ട് പപ്പടിന്റെ നേരത്തെ വയ്ക്കുന്ന ഒരു സീൻ. പോലീസുകാരൻ പോലീസുകാരൻ അല്ല, ആദ്യത്തെ പടത്തിൽ ഡയലോഗ് ഒന്നും ഉണ്ടായില്ല. ചെറിയ ഡയലോഗ് വെച്ചിട്ട് എത്ര സിനിമ, എത്ര നാള്? ഒരു ഡയലോഗ് രണ്ട് ഡയലോഗ് ആയിട്ട് കുറേ സിനിമകൾ ചെയ്തില്ലേ? കുറേ ചെയ്തു. ഈ ഡയലോഗിന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ഭയങ്കര രസകരമായ ഒരു കാര്യമുണ്ട്. ഞങ്ങൾ കിളിച്ചുണ്ടൻ മാമ്പഴത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് പിന്നെ കുട്ടേട്ടൻ പറഞ്ഞൊരു കാര്യം ഞങ്ങൾ പറഞ്ഞു. വിജയരാഘവൻ പറഞ്ഞു, ഒരിക്കലും പറഞ്ഞു, എനിക്കൊരു ഊമയുടെ വേഷം ചെയ്യണം, വലിയൊരു ഭൂമിയുടെ വേഷം വലിയ ആഗ്രഹമാണെന്ന് പറഞ്ഞു. അപ്പോൾ ബാബുരാജ് ഞാനിരിക്കുന്നു. ബാബുരാജ് ഞാനും പുച്ഛിച്ച് അന്നങ്ങൾ പുച്ഛിച്ചിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു, കമലഹാസനടക്കം അത് ആ കാലഘട്ടത്തിലാണ്. പുഷ്പകവിമാനം എന്ന് പറയുന്ന സിനിമയുടെ അടുത്താണ് ഭൂമിയായിട്ട് അഭിനയിച്ചത്. അതിൻ്റെ ഡയലോഗില്ലല്ലോ, ഞങ്ങൾ എത്ര പടം കഴിഞ്ഞു. ഇത് പ്രിയൻ സാറടുത്ത് ഞങ്ങൾ പറഞ്ഞിട്ട് പുള്ളി ഭയങ്കരമായിട്ട് അത് ചിരിച്ച് ആ കാര്യത്തിൽ. അപ്പം എന്ന് പറഞ്ഞ മാതിരി അങ്ങനെ കുറേ സിനിമകൾ ചെയ്തു. അജിതന്നാ ആദ്യം ഡയലോഗേ ഉണ്ടായില്ല. ഡയലോഗ് ഉണ്ടായിരുന്നു. ഈ പത്മരാജൻ സാറിന്റെ കണ്ടുപിടുത്തമാണെന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് ഞാനത് അറിയുന്നല്ലേ. അറിയുന്നല്ല, അതൊരു പുതിയ അറിവാണ്. പുതിയ അറിവാണ്. പക്ഷെ അത് എന്താണെന്ന് വെച്ചാൽ നഗ്നമായ സത്യമാണ്. ഞാൻ എൻ്റെ സിനിമാ മോഹമായിട്ട് ഞാൻ ഇതുപോലെ പലരെയും സമീപിച്ചു. അപ്പോൾ അക്കാലത്ത് പപ്പേട്ടൻ്റെ സിനിമകൾ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ സിനിമകളായിരുന്നു. അപ്പോൾ അതിലെനിക്ക് വളരെ പ്രചോദനം തോന്നിയിട്ട് ഞാൻ അദ്ദേഹത്തെ പൂജപ്പുരയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ കാണുകയായിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത് ഇതുപോലെ. അപ്പോൾ ഞാൻ ആക്ച്വലി പോയത് ഒരു അസിസ്റ്റൻ്റായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടിയാണ് പോയത്. അന്ന് കെ മധു മധുസേട്ടനൊക്കെയാണ് അന്ന് അസോസിയേറ്റ്. അന്ന് ഈ ബ്ലസിയൊന്നും ഇല്ല. അന്ന് സുരേഷ് ഉണ്ണിത്താനുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ക്ലബ്ബോടൊക്കെ. അപ്പോൾ ഏതെങ്കിലും ഒരു ഒഴിവ് വരുവാണെങ്കിൽ, ഒന്ന് പത്തോളം പേരുണ്ട്, ഒരു ഒരു ഒഴിവ് വരുവാണെങ്കിൽ അജിത്തിനെ തീർച്ചയായിട്ടും എന്നോട് നിർത്താം. ഏതായാലും നിന്നെ എനിക്കിഷ്ടമായി, നിന്നെ അന്ന്. അപ്പോൾ ഒരു കാര്യം ചെയ്യും. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, നിനക്ക് അഭിനയിക്കാൻ അറിയത്തില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാർ അങ്ങനെ വലിയതൊന്നും അറിയില്ല, അത് നിനക്ക് അഭിനയിക്കാം, നിൻ്റെ കണ്ണുകൾ മനോഹരങ്ങളാണ്, അദ്ദേഹത്തിൻ്റെ ശൈലിയുണ്ട്. അപ്പോൾ ഒരു പക്ഷേ അതായിരിക്കാം ഇന്ന് എൻ്റെ ഈ നിലയിൽ തന്നെ ഇവിടെ. പത്മരാജ സാർ എങ്ങനെയാണ് പറഞ്ഞത്? ആ ശൈലി ഒന്ന് അനുകരിക്കാം. ആ ശൈലി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് ആർക്കും അനുകരിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു വലിയ തിരക്കഥാകൃത്ത് സംവിധായകൻ എന്നതിനുപരി അദ്ദേഹം വളരെ ഒരു വലിയൊരു മനുഷ്യൻ, വലിയൊരു മനുഷ്യൻ വ്യക്തിത്വത്തിനുടമയാണ് അദ്ദേഹം. അല്ലെങ്കിൽ പിന്നെ എവിടെയോ കടന്നു മലയാള സിനിമയിലെ ജീനിയസുകളിൽ ഒരാളാണ് അത്. അതെ, അതുണ്ട്. പക്ഷേ ഈ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഈ മനുഷ്യത്വം എന്ന് പറഞ്ഞ സാധനമുണ്ട്. അപ്പം ഞാൻ എവിടെയോ കടന്നു വരുത്തനാണ്. ആരുടെ റെക്കമെൻഡേഷൻ ഒന്നും ഇല്ലാതെ ഞാൻ ചുമ്മാ വന്ന് കയറിയതാണ്. സി അപ്പോൾ പെട്ടെന്ന് എന്താ വന്നേ? ഇപ്പം നമ്മൾ വേറെ ഡയറക്ടർ പോയി അവിടെ എൻ്റെ അസിസ്റ്റൻ്റ് ചെല്ലു എന്നൊക്കെ പറഞ്ഞ് വിടുന്ന ഒരു അവസ്ഥയാണ്. പക്ഷേ അദ്ദേഹം വളരെ എന്നോട് വളരെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. എനിക്കത് വളരെ ഒരു അത് നമ്മുടെ ജയറാമിനോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. പിന്നെ അത് പത്മനാഭൻ സാർ എന്നുള്ളത് പപ്പേട്ടനായി. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ എനിക്കൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ നഷ്ടം എൻ്റെയും നഷ്ടമാണ്.